ജ്ഞാൻവാബി തർക്ക മന്ദിരത്തിലെ സർവേ തുടരാൻ സുപ്രീംകോടതിയുടെ അനുമതി. സർവേ നിർത്തണമെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യം കോടതി നിരാകരിച്ചു. അതേസമയം അലഹബാദ് ഹൈക്കോടതി വിധിക്ക് പിന്നാലെ പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ സർവേ ഇന്ന് രാവിലെ ആരംഭിച്ചിരുന്നു. വിവരങ്ങളുമായി ഗൌതം ചേരുന്നുണ്ട്. ഗൌതം, ഈ പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ സർവേ ഇന്ന് മുതൽ ആരംഭിച്ചു. ഈ തർക്ക മന്ദിരത്തിലെ സർവേ തുടരാൻ സുപ്രീംകോടതി അനുകൂല നിലപാടെടുത്ത സാഹചര്യവും എന്താണ് വിവരങ്ങൾ? ജ്ഞാൻവാബി തർക്ക മന്ദിരത്തിനകത്ത് സർവേ നടത്തുവാനുള്ള അനുമതി ഇന്നലെയാണ് അലഹബാദ് ഹൈക്കോടതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 41-അംഗ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ടീം ഇന്ന് രാവിലെ തന്നെ ജ്ഞാൻവാബി തർക്ക മന്ദിരത്തിൽ എത്തി. അതിനുശേഷം 12 മണി വരെ സർവേ നടപടികൾ ആരംഭിച്ചു. എന്തായാലും ഈ നിർണായക സർവേക്ക് ഇന്നിപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വാരണാസി ജില്ലാ കോടതി ആദ്യം തന്നെ ഈ സർവേ നടത്തണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും പിന്നീട് പള്ളി കമ്മിറ്റി ഇത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മേൽക്കോടതികളെ സമീപിക്കുകയായിരുന്നു. എന്നാൽ അലഹബാദ് ഹൈക്കോടതിയും കഴിഞ്ഞ ദിവസം ഈ സർവേ അനിവാര്യമാണ്, സത്യം പുറത്തുവരാൻ ഇരു വിഭാഗങ്ങളുടെയും വാദഗതികളിൽ ഏതാണ് ശരിയെന്ന് തിരിച്ചറിയാൻ ഇത്തരം ഒരു സർവേ വേണം എന്ന നിലപാടെടുത്തു. ഇതേ തുടർന്നാണ് ഇന്നിപ്പോൾ പുരാവസ്തു ഗവേഷണ വകുപ്പ് സർവേ നടപടികൾക്ക് തുടക്കം കുറിച്ചത്.